بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب صدق الله مولانا العظيم يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിറസൂലി, നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ, ഇസ്തജീബൂ നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ, വിളി കേൾക്കുവിൻ, ലില്ലാഹി അല്ലാഹുവിൻ്റെ വിളി, വലിറസൂലി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ, ഇദാ ദഅക്കും നിങ്ങളെ ക്ഷണിച്ചാൽ, ആ റസൂൽ നിങ്ങളെ ക്ഷണിച്ചാൽ, ലിമാ യുഹീക്കും നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക്, നിങ്ങളെ ജീവിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം ചെയ്യുവിൻ. വഴമോ അന്നല്ലാഹയമൂ ബൈനൽ മറൈവ കൽബി, നിങ്ങളറിയണം തീർച്ചയായും അല്ലാഹു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറയിടും. തീർച്ചയായും അല്ലാഹുവിങ്കിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും എന്ന് നിങ്ങളറിയണം. വത്തക്കൂ, നിങ്ങൾ പേടിക്കണം ഫിത്നത്തിൻ്റെ ഒരു നാശത്തിനെ, വ്യാപകമായ ഒരു നാശത്തിനെ നിങ്ങൾ പേടിക്കണം. ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ്സ, ആ നാശം പിടികൂടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ അക്രമം ചെയ്തവരെ മാത്രമല്ല, അക്രമികളെ മാത്രം പിടികൂടുകയില്ല, വ്യാപകമായ നാശമാണ്, എല്ലാവരെയും സമൂലം ബാധിക്കുന്ന വ്യാപകമായ നാശത്തിനെ നിങ്ങൾ പേടിക്കണം. വരണമോ അന്നല്ലാഹ, നിങ്ങളറിയണം അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിങ്ങളറിയണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിന്റെ 24-25 ആയത്തിൽ പറഞ്ഞത്, ഒന്ന്, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ ഹയാത്താക്കുന്ന കാര്യങ്ങളിലേക്ക്, ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടി ക്ഷണിച്ചാൽ, ഓരോ സൽക്കർമ്മങ്ങളും മനുഷ്യനെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ലിമാ യുഹീക്കും എന്ന് പറയുന്നത്. ഓരോ നന്മയെ മനുഷ്യനെ ജീവിപ്പിക്കുന്ന കാര്യമാണ്, മനസ്സിനെ ഹയാത്ത് വരുന്ന കാര്യമാണ് ഓരോ സൽക്കർമ്മങ്ങളും. ആ മനുഷ്യനെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ക്ഷണിച്ചാൽ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളിലേക്ക് ക്ഷണിച്ചാൽ, നല്ലൊരു പ്രയോഗമാണ്, ഉത്തരം ചെയ്യുക. നിങ്ങളറിയണം അല്ലാഹു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടയിൽ, മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടും. മറയിടുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ അധികാരത്തിലാണ് മനുഷ്യരുടെ ഹൃദയമുള്ളത്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുകൊണ്ടിരിക്കും, മനുഷ്യൻ തെറ്റിപ്പോകും. സൗണ്ട് കൊണ്ടെടുക്കല്ലേ. മനുഷ്യന്റെ ഹൃദയം മറഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരു അല്ലാഹു കാത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആഇനെ ഇപ്രകാരമുള്ള ദുആഇനെ അധികരിപ്പിക്കുമായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ, ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തിന് നിന്റെ ദീനിന്റെ മേൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, നിന്റെ ദീനിന്റെ മേൽ എന്റെ ഹൃദയത്തിന് നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാ ചെയ്യുമായിരുന്നു എന്നല്ല, ദ്വായിനെ അധികരിപ്പിക്കുമായിരുന്നു. അപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ആമന്നാബിക്ക വബിമാ ജീത ബിഹി, ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചു, അങ്ങ് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ മേൽ താങ്കൾ വല്ലതും പേടിക്കുന്നുണ്ടോ? ഖാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഞാൻ പേടിക്കുന്നുണ്ട്.
ഇന്നൽ കുലൂബ ബൈന ഇസ്സായിരി മിൻ അസാബിഇല്ലാഹി തആല. ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ കൈത്തുമ്പിലാണ്. ഒരു പ്രയോഗമാണ്, അല്ലാഹു കൈയുണ്ടെന്നല്ലാതെ തന്നെ അല്ലാഹുവിന്റെ കയ്യിലാണ്, രണ്ട് വിരലിന്റെ ഇടയിലാണ് ഹൃദയങ്ങൾ. യുക്കല്ലിമുഹ, അല്ലാഹു തആല ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കും. ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചുകൊണ്ടിരിക്കും എന്നതിന്റെ ഒരു കിനായത്താണ്, മറച്ചു പറയുന്ന ഒരു കിനായത്ത് വാക്കാണ്, മജാസിയായ വാക്കെന്ന് പറയും. അല്ലാഹുവിന് കൈവരലുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല. ഹൃദയങ്ങളെ അല്ലാഹു തആല മറച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചുകൊണ്ടിരിക്കും എന്ന്. മറയിട മനുഷ്യന്മാർ മറവിയൊക്കെ സംഭവിക്കും, കുഫറിലേക്ക് പോകും, കുഫറിലേക്ക് പോകും, ശിർക്കിലേക്ക് പോകും, മുസ്ലിമായി ജീവിച്ച് അവസാനം കാഫിറായി മരിക്കും. നല്ല മനുഷ്യന്മാർ ചീത്തയായിട്ട് മാറും. മദ്യപാന ശീലമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മദ്യപാനം തുടങ്ങും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, യാ മുക്കല്ലിമുൽ ഖുലൂബ് റബ്ബിത് ഖൽബി, ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, നിന്നെ വഴിപ്പെടുന്നതിലും നിന്റെ ദീനിലുമായിട്ട് ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. ഹൃദയങ്ങൾ മറയ്ക്കപ്പെടാതെ ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കും. റസൂലാണ് ചോദിച്ചു. അതുകൊണ്ട് ഫനസ്അലുല്ലാഹ റബ്ബന അല്ലാ യുസീഅ ഖുലൂബന ബഅദ ഇദ് ഹദാന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹു നമ്മെ ഹിദായത്തിലാക്കിയതിനു ശേഷം നമ്മുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. വനസ്അലുഹു അൻ യഹബലനാ മിൻ ലദുഹു റഹ്മ, അള്ളാഹു ഇന്ന് അവന്റെ കാരുണ്യത്തെ ഔദാര്യമായി തരാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹു ഔദാര്യമായി നൽകുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് ചോദിച്ചു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അലാ തുഅല്ലിമുനി ദഅവത അദ്ഉ ബിഹാ ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ദുആ എനിക്ക് നീ പഠിപ്പിച്ചതാ, ദുആ താങ്കൾ എനിക്ക് പഠിപ്പിച്ചതാ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, കൂലി അല്ലാഹുമ്മ റബ്ബൻ നബിയ്യി മുഹമ്മദിൻ ഇഗ്ഫിർ ലി ദംബി വഅദ്ഹിബ് ഗൈള ഖൽബി വഅജിർനി മിൻ മുമില്ലാതിൽ ഫിത്രി മാ അഹ്യൈതനി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയാണ് ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ ഭാര്യ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ റബ്ബൻ നബിയ്യി മുഹമ്മദ്, അല്ലാഹുവേ ഈ മുഹമ്മദ് നബിയുടെ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹുവേ, യഗ്ഫിർ ലി ദംബി, എന്റെ ദോഷങ്ങൾ എനിക്ക് നീ മാപ്പാക്കി തരണം, വഅദ്ഹിബ് ഗൈള ഖൽബി, എന്റെ ഹൃദയത്തിന്റെ ദേഷ്യത്തിന് നീ മാറ്റിക്കളയണം, വഅജിർനി മിൻ മുമില്ലാതിൽ ഫിത്നി, നാശത്തിൽ അകപ്പെടുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണം, മാ അഹ്യൈതനി, എന്നെ ജീവിപ്പിക്കുന്നിടത്തോളം കാലം എന്ന് ദുആ ചെയ്യുവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ചില നാശങ്ങളുണ്ട്, വത്തക്കോ ഫിത്നത്തല്ലാത്ത സീബന്നല്ലതിനവരെ നിങ്ങൾക്കും നാസ, സാമൂഹികമായ തിന്മകൾ, ആ തിന്മകൾ കാരണമായി അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ആ തിന്മ ചെയ്തവർ മാത്രമല്ല, തിന്മയെ എതിർക്കാതിരുന്നവരും തിന്മക്ക് ചൂട്ടുപിടിച്ച ആളുകളും കൂട്ടിരുന്ന ആളുകളൊക്കെയും അത് അനുഭവിക്കേണ്ടി വരും. സമൂലമായ നാശം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ ആ നാശം എല്ലാവരെയും ബാധിക്കും. തെറ്റുകാരെ മാത്രമല്ല, അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവരെ നിങ്ങൾ തടയണേ എന്ന ഒരു വലിയ ധ്വനിയാണ് ഈ ആയത്ത് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം അല്ലെങ്കിൽ എന്റെ ആത്മാവ് ആരുടെ ഉടമസ്ഥതയിലാണോ ആ തമ്പുരാനെ തന്നെ സത്യം, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക, നിങ്ങൾ തിന്മയെ വിരോധിക്കുക, അല്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ മേൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഭയാനകമായ ശിക്ഷയെ ഇറക്കും, പിന്നെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഫലായസ്തദീബുലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി പിന്നെ ദുആ ചെയ്തിട്ടൊന്നും കാര്യമില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വഖാല ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്,
حدثنا عبد الله بن عمير قال حدثنا زر بن حبيب الجهني حدثني ابو ركاد رضي الله عنه ابو ركاد എന്ന സഹാബി പറയാണ് ഞാൻ ഇങ്ങനെ ഹർജത്തു മഹ മൗലായ ഫദസാഇബിന ഹുദൈഫത്ത അബൂ റഖാഇ എന്ന താബിഈങ്ങൾ പെട്ടാണ് പറയാണ് സഹാബി കൂടിയായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഞാനിങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനെ ഇവിടെ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹാബിയായ ഹുദൈഫ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇൻ കാന റജുലു യതകല്ലമു ബിൽ കലിമതി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയസീറു മുനാഫിക. ഇദ്ദേഹം സംസാരിക്കുന്ന ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആരെയാണ് സംസാരിച്ചിരുന്നതെങ്കിൽ അയാൾ മുനാഫിക്കായി മാറുമായിരുന്നു. നബിയുടെ കാലഘട്ടത്തിൽ വലിയ തെറ്റായിരുന്നു. വൈലീ നസ്മഉഹാ മിൻ അഹദികും ഫിൽ മഖഅദിൽ വാഹിദി അർബഅ മറ, ഒറ്റ ഇരിപ്പിടത്തിൽ തന്നെ നാല് പ്രാവശ്യമൊക്കെയാണ് നിങ്ങൾ ആ വാക്ക് പറയുന്നത്. ആ വാക്കത്ര ഗൗരവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ലതഉമുറന്ന ബിൽ മഅറൂഫ്, നന്മ നിങ്ങൾ കൽപ്പിക്കണേ. വല തൻഹുന്നാനിൽ മുൻകർ, തിന്മ നിങ്ങൾ വിരോധിക്കണേ. വല തഹാവുന്ന അലൽ ഖൈർ, നന്മയിൽ നിങ്ങൾ പ്രവേശിക്കണേ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും വലിയ വിപത്ത് കൊണ്ട് അല്ലാഹു തആല ഉന്മൂലനം ചെയ്യും. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നന്മ വിരോധ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അദാബ് കൊണ്ട് അല്ലാഹു നിങ്ങളെ ഉന്മൂലനം ചെയ്യും. ഔലയുമിറന്നും ശിറാറക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശർമായ ആളുകളെ ആയിരിക്കും നിങ്ങളുടെ മേൽ ഭരണാധികാരികളായി അല്ലാഹു കൊണ്ടുവരുന്നത്. ഭരണാധികാരികൾ ദുഷിച്ചവരായിരിക്കും, സമൂഹത്തിൽ ഏറ്റവും മോശക്കാരായ ആളുകളെ ആയിരിക്കും ഭരണാധികാരികളാക്കി കൊണ്ടുവരുന്നത്. ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. ഭരണാധികാരികൾ ദുഷിക്കുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷയാണ്. സുമ്മയതുവും ഭരണാധികാരികൾ ദുഷിക്കുമ്പോൾ സുമ്മയതുവും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആളുകൾ ദുആ ചെയ്യും, പക്ഷേ പരാജയപ്രജാപുലഹും, അവരുടെ ദുആക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. ഭരണകൂടം ദുഷിച്ചാൽ പിന്നെ അടികൾ ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടില്ല. ഭരണ സംവിധാനം നന്നായി പോകണമെന്നുള്ളതാണ്. ഭരണസംവിധാനം ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭരണമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അദാബ് കൂടിയാണ്. ജനങ്ങൾ തിന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചപ്പോൾ നയിക്കുമ്പോഴാണ് അള്ളാഹു തആല ദുഷിച്ച ഭരണാധികാരികളെ കൊണ്ടുവരുന്നത്. ഭരണകൂടം ദുഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുആ ചെയ്താൽ പോലും ആ ദുആക്ക് ഇജാബത്തുണ്ടാവൂല. അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിന് അള്ളാഹു തആല രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഭരണകൂടത്തെ കൊണ്ടുവന്ന് രാജ്യത്തിന് അള്ളാഹു തആല സമാധാനത്തിലും സന്തോഷത്തിലും ആക്കുമാറാവട്ടെ, അഭിവൃദ്ധിയിലുമാക്കി മാറാവട്ടെ. വാഹു തഅലഅലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി.